അങ്ങനെ ഏതാണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ജയറാമേട്ടിൻ്റെ ഒരു മലയാള സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. മിഥുൻ മാനുവൽ തോമസ് അഞ്ചാം പാതിര എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം എടുത്തിട്ടുള്ള എബ്രാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമയാണ് ജയറാമേട്ടിൻ്റെ ഏറ്റവും പുതിയതായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇതൊരു മെഡിക്കൽ ത്രില്ലർ സിനിമയാണ്. അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെയാണ് സിനിമ കാണാൻ പോയിട്ടുള്ളത്. ആ ഒരു പ്രതീക്ഷയിലേക്ക് സിനിമ ഉയർന്നോ ഇല്ലെന്നൊക്കെ വയ്യേ പറയാം. ഒരു ത്രില്ലർ സിനിമയ്ക്ക് ഏത് രീതിയിലുള്ള ഒരു സ്റ്റോറിയാണോ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ആ ഒരു സ്റ്റോറി തന്നെയാണ്. ആദ്യം മെയിൻ ക്യാരക്ടറിൻ്റെ എബ്രാം ഓസ്ലർ എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടറിൻ്റെ ഒരു ജീവിതശൈലിയും പുള്ളിക്കാരൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ആ ഒരു മെയിൻ കഥയിലേക്ക് സിനിമ പ്രവേശിക്കുന്നു. പിന്നീട് മൊത്തത്തിൽ സിനിമ എൻഗേജിംഗ് ആയിട്ട് പോകുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ സിനിമയിൽ കൊണ്ടുവന്നുകൊണ്ട് ഓഡിയൻസിനെ മാക്സിമം ഈ ഒരു സിനിമ പിടിച്ചിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ തന്നെ സിനിമയെ വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ലൈനപ്പിൽ തന്നെയായിരുന്നു സിനിമ മുന്നോട്ട് പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് വലിയൊരു ലാഗുകളൊന്നും ഫസ്റ്റ് ഹാഫിൽ തോന്നിയിട്ടില്ലായിരുന്നു. എന്നാലും ചില ക്യാരക്ടറുകളൊക്കെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്ന ഒരു ഫീല് തോന്നിയിട്ടുണ്ടായിരുന്നു. ജയറാമേട്ടൻ്റെ പ്രകടനം സിനിമ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ജയറാമേട്ടനെ ഇത്രയും വലിയൊരു സ്ക്രീനിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിൻ്റെ തുടക്കത്തിൽ ഈ കഥ എന്താണോ പറയാൻ ഉദ്ദേശിച്ചെന്ന് പ്രോപ്പറായിട്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഏതാണ്ട് ഒരു ക്ലൈമാക്സ് പോർഷനിലൊക്കെ എത്തുമ്പോഴാണ് സിനിമയുടെ ആ ഒരു സ്റ്റോറി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ റിവീൽ ചെയ്യുന്നുണ്ട്. ആ ട്വിസ്റ്റുകളൊക്കെ നന്നായിട്ട് തന്നെ സിനിമയെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്ക് സെക്കൻഡ് ഹാഫിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് സിനിമയുടെ ഫസ്റ്റ് ഹാഫാണ്. സിനിമയിലെ ഒരു വൺ ഓഫ് ദി മോസ്റ്റ് എക്സൈറ്റിംഗ് സീൻ എന്ന് വെച്ചാൽ സിനിമയിലുള്ള ഗസ്റ്റ് റോള് വരുന്ന നമ്മളെ മമ്മൂക്കയുടെ എൻട്രി തന്നെയായിരുന്നു. ആ എൻട്രി ഒരു രക്ഷയില്ല. അതുവരെ സൈലൻ്റ് ആയിട്ട് കടന്ന തിയേറ്ററിനെ ഒരു പൂരപ്പറമ്പാക്കി മാറ്റിയിട്ടുള്ള ഒരു സീൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ ജയറാമേട്ടൻ്റെ ഒരു കിഡിലൻ ഒരു ഇൻട്രോക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സീൻ വരുന്നുണ്ട്. അതും സൂപ്പറായിട്ട് മിഥുൻ മാനുവൽ തോമസ് സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ കുറേ സീൻസുകളൊക്കെ സിനിമയിൽ ഒരുപാട് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ സിനിമ കുറച്ചും കൂടി എൻഗേജിംഗ് ആയി മാറാമായിരുന്നു എന്നുള്ളൊരു പേഴ്സണലി തോട്ട് എനിക്കുണ്ടായിരുന്നു. ആക്ച്വലി ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട ഒരു സ്റ്റോറി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ സിനിമയുടെ സ്റ്റോറി കേൾക്കുമ്പോൾ എനിക്ക് ജിത്തു ജോസഫിൻ്റെ മെമ്മറീസ് എന്ന് പറയുന്ന സിനിമയാണ് ആദ്യം മനസ്സിലേക്ക് വന്നിട്ടുള്ളത്. മിഥുൻ മാനുവൽ തോമസിന് ഏറ്റവും റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള അഞ്ചാം പാതിരം എന്ന് പറയുന്ന സിനിമയിൽ ഐ തിങ്ക് ഒരു 5 കൊലകളാണ് ചെയ്യുന്നത്. അതിൽ 3 പേരെ വെറുതെ കൊല്ലുന്നതാണ്, മീൻസ് സംശയമൊന്നും കിട്ടാതെ അവരൊരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ ആ ഒരു അന്ന് ആ പടം കണ്ട നേരത്തെ അവരെ എന്തിനു കൊന്നു എന്നുള്ള ഒരു സംശയം നമുക്ക് ഇടയിൽ എല്ലാവർക്കും ഇടയിലുണ്ടായിരിക്കും, കാരണം അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതേപോലെ ഒരു സംഭവം ഈ ഒരു സിനിമയിലും വരുന്നുണ്ട്. ഇതിലും ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട്. അവരെ എന്തിനു കൊല്ലുന്നു, അവരും ഒന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സംശയം നമുക്ക് ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം ഏതായാലും ഈ ഒരു സിനിമയിൽ മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്നുമില്ല, ഒരു തെറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒക്കെ ശരിയായിരിക്കും എന്നാണ് മിഥുൻ മാനുവൽ തോമസ് പറയുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സിനിമയിൽ കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു സീൻസിനൊക്കെ എന്താ പറയുക, സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അല്ല, അങ്ങനൊരു സംശയം ഇനി ആർക്കും വരാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിൽ സിനിമയെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ എക്സ്പെഷ്യലി എടുത്ത് പറയേണ്ട പറഞ്ഞാൽ മമ്മൂക്കയുടെ ആ ഒരു ഇൻട്രോ സീനും മമ്മൂക്കയുടെ സിനിമയിൽ വന്നിട്ടുള്ള ആ ഒരു പ്രസൻസും സിനിമയ്ക്ക് വലിയൊരു ബൂസ്റ്റ് തന്നെയായിരുന്നു കൊടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ചാൽ സിനിമയിലുള്ള മമ്മൂക്കയുടെ ലുക്ക് തന്നെയാണ്. മമ്മൂക്ക ഫസ്റ്റ് കാണിക്കുന്ന ആ ഒരു ലുക്കിൽ മമ്മൂക്കയുടെ, അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന നേരത്തുള്ള മമ്മൂക്കയുടെ ലുക്ക് പറഞ്ഞാൽ ഒരു വെപ്പ് താടിയും വെപ്പ് മുടിയൊക്കെ വെച്ച ഒരു എന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല. അങ്ങനെയൊന്നും കാണാൻ ഞാൻ മമ്മൂക്ക ആഗ്രഹിക്കുന്നില്ല. ഫ്ലാഷ് ബാക്ക് സീന് വലിയൊരു ഇമ്പാക്റ്റൊന്നും ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഒരു ജസ്റ്റ് ഫ്ലാഷ് ബാക്ക് എന്നതിൽ മാത്രം ഒതുങ്ങി നിന്നു. പേഴ്സണലി പടം മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. അത് വിചാരിച്ച് നിങ്ങൾ അഞ്ചാം പാതിര പോലെ ഒന്നും ഒരു വലിയൊരു മിസ്റ്ററി സംഭവമാണ്, ഒരു സൈക്കോ കില്ലർ സിനിമയാണെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. ഒരു ഡീസൻറ്റ് വാച്ചബിൾ ത്രില്ലർ സിനിമയായിട്ടാണ് സിനിമ പേഴ്സണലി എനിക്ക് കണ്ട കാര്യത്തിൽ പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു സിനിമയ്ക്ക് ഒരു 5-ൽ 3.2 ഒക്കെ ആയിരിക്കും റേറ്റിംഗ് കൊടുക്കുക. ഈ ഒരു സിനിമ ആർക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് ചോദിക്കുകയാണെങ്കിൽ, അത്യാവശ്യം തിരക്കിട്ടില്ലാത്ത നല്ലൊരു ത്രില്ലർ സിനിമ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു സിനിമ സാറ്റിസ്ഫൈ ചെയ്യും. രണ്ടാമത് മമ്മൂക്ക ഫാൻസിന് തന്നെയാണ്, അവർക്ക് ഏതായാലും അടിച്ചു പൊളിക്കാനുള്ള വക ഏതായാലും സിനിമയിലുണ്ട്. പിന്നെ ജയറാമേട്ടൻ്റെ ഒരു റീ എൻട്രി അല്ലെ റീ ലോഞ്ച് ഒക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെ ജയറാമേട്ടനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു പടം തന്നെയാണ്. പക്ഷേ ഓവറായിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരു ഡീസൻറ്റ് വാച്ചബിൾ ആയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമയാണ്. മിഥുൻ മാനുവൽ തോമസ് പുള്ളിക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ഡയറക്ടർ പതിവ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. അത്യാവശ്യം എല്ലാ ക്യാരക്ടറിനെയും സിനിമ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പല ക്യാരക്ടേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് അഭിനയിച്ചതായിട്ടുള്ള ഒരു ഫീല് തോന്നിയിട്ടുണ്ട്. പിന്നെ കുറേ ലോജിക് മിസ്റ്റേക്സുകളുണ്ട്, അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കാതിരിക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമ നിങ്ങൾക്ക് എൻഗേജിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സുമായിട്ട് രേഖപ്പെടുത്തണേ. അപ്പോൾ ഓക്കെ.